നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന റെയ്ഡിൽ അഭിഭാഷകനായ മുഹമ്മദ് മുബാറക് അറസ്റ്റിലായിരുന്നു. ഇയാൾ കൊലപാതക സ്ക്വാഡിലെ അംഗമെന്ന് ദേശീയ അന്വേഷണ ഏജൻസി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കരാത്തെ അടക്കമുള്ള ആയോധന കലകൾ അഭ്യസിച്ചിട്ടുള്ള മുബാറക് മറ്റ് സ്ക്വാഡ് അംഗങ്ങൾക്ക് പരിശീലനം നൽകിയിരുന്നുവെന്നും NIA കണ്ടെത്തിയിരുന്നു. നേതാക്കളെ വധിക്കാനാണ് പോപ്പുലർ ഫ്രണ്ട് സ്ക്വാഡ് രൂപീകരിച്ചതെന്നും NIA കണ്ടെത്തി. റെയ്ഡുമായി ബന്ധപ്പെട്ട് ഒരേ ഒരു അറസ്റ്റ് നടന്നത് എറണാകുളം എടവനക്കാട് അഴിവേലിക്കകത്ത് അഡ്വക്കേറ്റ് മുഹമ്മദ് മുബാറക്കിന്റേതായിരുന്നു. ഇയാളുടെ വീട്ടിൽ ആയുധം കണ്ടെത്തിയതിനെ തുടർന്ന് NIA ഓഫീസിലേക്ക് മാറ്റി ചോദ്യം ചെയ്തിരുന്നു. മഴവും വടിവാളും അടക്കമുള്ള ആയുധങ്ങളായിരുന്നു മുബാറക്കിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത്. ബാഡ്മിന്റൺ റാക്കറ്റിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു NIA ഉദ്യോഗസ്ഥർ ആയുധങ്ങൾ കണ്ടെടുത്തത്. പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ കൊലപാതകങ്ങളെക്കുറിച്ചും വധഗൂഢാലോചനകളെക്കുറിച്ചും വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ് മുബാറക്കിനെ ചോദ്യം ചെയ്തതിലൂടെ NIA ലക്ഷ്യമിട്ടത്. ഇപ്പോൾ അറസ്റ്റിലായ പോപ്പുലർ ഫ്രണ്ട് നേതാവ് അഡ്വക്കേറ്റ് മുഹമ്മദ് മുബാറക്കിന് ഹദ്രാസ് കലാപ ഗൂഢാലോചനയിലും പങ്കുണ്ടായിരുന്നതായി വിവരം ലഭിച്ചിരിക്കുകയാണ്. ഹദ്രാസ് കലാപ കേസിൽ അറസ്റ്റിലായ PFI പ്രവർത്തകന്റെ കുറ്റസമ്മത മൊഴിയിലാണ് മുബാറക്കിന്റെ പേര് പരാമർശിച്ചിരിക്കുന്നത്. ഇയാളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനാണ് NIA നീക്കം. കഴിഞ്ഞ ദിവസം സംസ്ഥാന വ്യാപകമായ PFI രണ്ടാം നിര നേതാക്കളുടെ വീടുകളിൽ നടത്തിയ പരിശോധനയെ തുടർന്നാണ് ആയുധ പരിശീലകനായ മുബാറക് അറസ്റ്റിലായത്. PFI ഹിറ്റ് സ്ക്വാഡിന്റെ സംഘത്തിലെ പ്രധാനിയായ മുബാറക്കാണ് കൊലപാതക സംഘത്തിന് ആയുധ പരിശീലനം നൽകിയിരുന്നത്. 5 ദിവസത്തെ NIA കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഇയാളെ കൊച്ചിയിലെ പ്രത്യേക NIA കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ചോദ്യം ചെയ്യലിനോട് ഇയാൾ പൂർണ്ണമായി സഹകരിച്ചിട്ടില്ലെന്നാണ് NIA കോടതി അറിയിച്ചത്. ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധനാ ഫലം ലഭിച്ച ശേഷം ഇയാളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനാണ് NIA നീക്കം. ആയോധന കല അറിയാവുന്ന മുബാറക് സ്ഥിരമായ ആയുധ പരിശീലനം നൽകിയിരുന്നു. കുംഫു അഭ്യാസി കൂടിയായിരുന്നു ഇയാൾ. ഏരിയ ഡിവിഷണൽ റിപ്പോർട്ടർമാർ തയ്യാറാക്കുന്ന ഹിറ്റ് ലിസ്റ്റ് പ്രകാരമുള്ള കൃത്യം നടപ്പാക്കുന്നതിനുള്ള ചുമതലയായിരുന്നു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ് നഴ്സ് എന്ന ആയുധ പരിശീലകർക്ക് ഉണ്ടായിരുന്നതെന്ന് NIA സംഘം കണ്ടെത്തിയിരുന്നു. മഴു വാളുകൾ എന്നിവ ബാഡ്മിന്റൺ റാക്കറ്റിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ മുബാറക്കിന്റെ എടവനക്കാട്ടെ വീട്ടിൽ നടന്ന റെയ്ഡിൽ പിടിച്ചെടുത്തിരുന്നു. ആർക്കെല്ലാം ആയുധ പരിശീലനങ്ങൾ നൽകിയിട്ടുണ്ടെന്നും എവിടെ വെച്ച് എങ്ങനെയെല്ലാമാണ് പരിശീലനങ്ങൾ എന്നീ കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് മുബാറക്കിനെ കസ്റ്റഡിയിൽ വാങ്ങിയത്. എന്നാൽ ചോദ്യം ചെയ്യലിനോട് ഇയാൾ സഹകരിച്ചില്ലെന്നാണ് NIA പറഞ്ഞതും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.